ഗുഡ് മോർണിംഗ് പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രജിൻസി കണ്ണൻ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ആറാണ് തിങ്കളാഴ്ച മലയാള മാസം കുംഭം പതിമൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്നും നാളെയുമായി പ്രഖ്യാപിക്കും ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിനും സംസ്ഥാന കൗൺസിലിനു ശേഷം സി പി ഐ സ്ഥാനാർത്ഥികളെ അറിയാം സി പി ഐ എം മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും മാവേലിക്കരയിൽ സി എ അരുൺകുമാറും തൃശൂരിൽ വി എസ് മത്സരിക്കട്ടെ എന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് വയനാട്ടിൽ ആനി രാജയെ നിർത്താമെന്ന ശുപാർശയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചു ജില്ലാ നേതൃയോഗങ്ങൾ ഇതിനോടൊപ്പം രണ്ടു പേരുകൾ കൂടി ചേർത്ത് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് പന്നിൻ രവീന്ദ്രന് പുറമെ കെ പ്രകാശ് ബാബു സത്യൻ മൊകേരി എന്നീ പേരുകൾ കൂടി നൽകിയിട്ടുണ്ട് എന്നാൽ പന്നി രവീന്ദ്രനിലേക്ക് തന്നെ എത്താനാണ് സാധ്യത മാവേലിക്കരയിൽ സി എ അരുൺകുമാറിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തത് എന്നാൽ മുൻ എം എൽ എ കെ അജിത് മുൻ എം ബി ചങ്ങര സുരേന്ദ്രൻ സി കെ ആശ എന്നീ പേരുകളും ജില്ലാ നേതൃത്വം നൽകുന്നുണ്ട് അരുൺകുമാറിനെ കൊല്ലം കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് താല്പര്യമില്ല തൃശൂരിൽ വി എസ് സുൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന ഏറെക്കുറെ ഉറപ്പാണ് കെ പി രാജേന്ദ്രന്റെ പേരുകൂടി ജില്ലാ നേതൃത്വം നൽകുന്നുണ്ട് വയനാട്ടിൽ ആനി രാജയ്ക്കൊപ്പം സത്യൻ മുഗേരി പി പി സുനീർ എന്നീ പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത് അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിലുണ്ടാവും സി പി എം മത്സരിക്കുന്ന പതിനഞ്ച് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും കോട്ടയം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടിനെ നേരത്തെ കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ചിരുന്നു ട്വൻറ്റി തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വച്ചത് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനമാണ് മുസ്ലിം ലീഗ് ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ് എന്നാൽ രാജ്യസഭാ സീറ്റ് വിട്ടു നൽകുന്നതിലും കോൺഗ്രസിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റാണ് മുസ്ലിം ലീഗിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ വർഷം ജൂലൈ ഒന്നിനാണ് രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നത് സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എം എന്നീ പാർട്ടികളുടെ കൈവശമാണ് ഇപ്പോൾ രാജ്യസഭാ സീറ്റുള്ളത് ഇതിൽ രണ്ട് രാജ്യസഭാ സീറ്റുകൾ എൽ ഡി എഫിനും ഒരെണ്ണം യു ഡി എഫിനും വിജയിപ്പിക്കാൻ കഴിയും ഫലത്തിൽ കോൺഗ്രസിന് നഷ്ടം വരാത്ത ഒരു ഫോർമുലയാണ് ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുക എന്നത് എന്നാൽ ഒറ്റത്തവണത്തേക്ക് മാത്രം കേരള കോൺഗ്രസ് എമ്മിന് കോൺഗ്രസ് നൽകിയ രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ ഒഴിവ് വരുന്നത് ഈ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുകയാണെങ്കിൽ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ എം പിമാരുടെ എണ്ണം മുസ്ലിം ലീഗിന് രണ്ടും കോൺഗ്രസിന് ഒന്നും എന്ന നിലയിലാകും മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒന്നും രണ്ടാമത്തെ പാർട്ടിക്ക് രണ്ടും എന്നത് കോൺഗ്രസിനും നാണക്കേടാണ് ഈ ഫോർമുല നടപ്പിലാവുമോ എന്നതും കാത്തിരിക്കേണ്ടതാണ് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് അനുനയിപ്പിച്ച ശേഷം പിന്നീട് പ്രായോഗികതകൾ പറഞ്ഞ് കോൺഗ്രസ് വാക്ക് തെറ്റിക്കുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുമുണ്ട് അതിനാൽ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പൂർണ്ണമായി പിന്മാറിയെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല ഈ മാസം ഇരുപത്തിയേഴിന് അന്തിമ തീരുമാനമെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ ഒരു ദിനം കൂടി ബാക്കി ട്വന്റി തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ച പ്രഖ്യാപിച്ചേക്കും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും തൃശൂരിൽ സുരേഷ് ഗോപി ആറ്റിങ്ങലിൽ വി മുരളീധരൻ പാലക്കാട് സി കൃഷ്ണകുമാർ കാസർഗോഡ് പി കെ കൃഷ്ണദാസ് മലപ്പുറത്ത് എ പി അബ്ദുള്ളക്കുട്ടി വടകരയിൽ എം ടി രമേശ് എന്നിവരാണ് പട്ടികയിൽ പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ള കുമ്മനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരിലാണ് പരിഗണിക്കുന്നത് വയനാട് കോഴിക്കോട് മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രനും കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്നുമെത്തിയ സി രഘുനാഥുമാണ് സജിതാ പട്ടികയിൽ ഈ മാസം ഇരുപത്തി ഒൻപതിന് ചേരുന്ന ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പി സി ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ ബി ജെ പിയുമായി ലയിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി സംഘടിപ്പിക്കുന്ന രഥയാത്ര ആരംഭിക്കും പാർട്ടി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും കഴിഞ്ഞ പത്ത് വർഷത്തെ എൻ ഡി എ ഭരണം നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും യാത്രയിലെ പ്രചാരണം ആധുനിക രഥങ്ങളാണ് യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാകും യാത്ര മുന്നോട്ടു പോവുക ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം വ്യാഴാഴ്ച ചേരുന്നുണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും മുതൽ അഞ്ച് ദിവസത്തേക്ക് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അവധി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും രാഹുൽ ഗാന്ധിയുടെ കേംബ്രിഡ്ജ് സന്ദർശനവും പരിഗണിച്ചാണ് ഇടവേള ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായുള്ള അന്തിമ ചർച്ചകൾ രാഹുൽ ഗാന്ധി പൂർത്തിയാക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിർണായക യോഗങ്ങളിലും പങ്കെടുക്കും നാളെയും മറ്റന്നാളുമായി രാഹുൽ ഗാന്ധിക്ക് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ രണ്ട് ലെക്ചറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് മാർച്ച് രണ്ടിന് ഭാരത് ജോഡോ ന്യായ യാത്ര പുനരാരംഭിക്കും മാർച്ച് രണ്ട് മുതൽ ആറ് വരെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും കൊടി സുനി കൃമാണി മനോജ് അനൂപ് ജ്യോതിബാബു കെ കെ കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെയാണ് ഹാജരാക്കുക പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ വാദം കേൾക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അപ്പീലാണ് കോടതി പരിഗണിക്കുക പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധി കഴിഞ്ഞയാഴ്ചയാണ് ഹൈക്കോടതി ശരിവച്ചത് കൂടാതെ സി പി ഐ എം പ്രാദേശിക നേതാക്കളായിരുന്ന കെ കെ കൃഷ്ണൻ ബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ കക്ഷി ചേരാൻ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും കോടതി അത് അനുവദിച്ചില്ല കെ എസ് ഐ ഡി സിയുടെ വാദം വിശദമായി കേട്ട കോടതി കേസ് ഇന്ന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു കർഷക സംഘടനകളുടെ ദേശീയ ട്രാക്ടർ മാർച്ച് ഇന്ന് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ദേശീയതലത്തിൽ കർഷകർ പ്രതിഷേധം ശക്തമാക്കുന്നത് ഡൽഹി ഹരിയാന ദേശീയപാതകളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി അതേസമയം കൊല്ലപ്പെട്ട ശുക്കരണന്റെ മൃതദേഹം ഇതുവരെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം അനുവദിക്കൂ എന്നാണ് കർഷക സംഘടനകളുടെ നിലപാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷംഭു ഖനൌരി അതിർത്തികളിൽ കർഷകരുടെ പ്രതിഷേധം ആറാം ദിനവും തുടരുകയാണ് ഡൽഹി മദ്യ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിത സി മുന്നിൽ ഇന്ന് ഹാജരാകില്ല മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ എത്താൻ സാധിക്കില്ലെന്ന് കെ കവിത സി ബി ഐ അറിയിച്ചു ഇന്ന് ഹാജരായില്ലെങ്കിൽ കവിതക്കെതിരെ കടുത്ത നടപടികളിലേക്ക് സി ബി ഐ കടക്കുമെന്നാണ് സൂചനകൾ ആർ രാധാകൃഷ്ണൻ നൽകും ജലീയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആർ കെ ഇ ഡിക്ക് പിന്നാലെ സി ബി ഐയും കവിതക്കെതിരെ നിലപാടെടുത്തിരുന്നു ആ രീതിയിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇന്ന് ഹാജരാകില്ല എന്ന് കവിത അറിയിക്കുന്നു എന്താണ് കാരണം തന്റെ സംസ്ഥാനത്ത് തന്റെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന നിരവധി പരിപാടികൾ ഉണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ അടക്കമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ആ തിരക്കുകൾ പരിഗണിച്ച് തനിക്ക് ഹാജരാകാൻ സാധിക്കില്ല തനിക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന സമൻസ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന സമൻസ് അത് ഹാജരാ അത് റദ്ദാക്കണം എന്നാണ് കവിത ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സി ബി ഐ അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് കവിത ഹാജരായില്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് നശിപ്പിക്കാനാണ് കവിത കൂടുതൽ സമയം തേടുന്നത് എന്ന ഒരു നിലപാടാണ് സി ബി ഐക്ക് ഉള്ളത് അതുകൊണ്ട് തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം പ്രോത്സാഹിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിൽ അവധി അനുവദിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് സി ബി ഐ കൈക്കൊണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ഇവർ നടപ്പാക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ വ്യക്തതയില്ല മറിച്ച് കോടതി കോടതിയടക്കം സമീപിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കും വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന ശരി ആ നൽകിയത് മലപ്പുറം എടവണ്ണപ്പാറയിൽ പതിനേഴുകാരുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ കുടുംബം കൊലപാതകമാണെന്ന ആരോപണം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യമുന്നയിക്കുന്നത് പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണ് എന്നാണ് പോലീസിന്റെ ഭാഷ്യം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കാണ് പതിനേഴുകാരിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരാട്ട അധ്യാപകൻ സിദ്ദിക്കലി കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നുവെന്ന കുടുംബത്തിന്റെ പരാതിയിൽ സിദ്ദിഖലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും ഇത് കൊലപാതകമാണ് എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളൊന്നും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ഈ ഘട്ടത്തിലാണ് പ്രത്യേക രൂപീകരിച്ച് അന്വേഷണം ആക്ഷൻ കൗൺസിൽ അന്വേഷിയുടെ പ്രവർത്തനങ്ങൾ തന്നെ സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത് അന്വേഷിച്ച പ്രവർത്തനത്തിന്റെ പരിധിയിൽപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ ഫോക്കസ് ആണ് അന്വേഷിപ്പോ തീർച്ചയായിട്ടും ഇവരെ കൂടെ ഉണ്ടാവും ഇപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ആ കുട്ടി മരിച്ച സ്ഥലമൊക്കെ കണ്ട് ആ വീണ് കിടക്കുന്ന സ്ഥലം അതൊന്നും അവിടെ വീണ്ടൊന്നും മരിക്കാനൊന്നും പിന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വോട്ടിനു വരെ വെള്ളമുള്ളൂ പിന്നെ തുണിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി പുഴയിൽ മരിച്ചു കിടന്ന പെൺകുട്ടിയുടെ മരണം ദുരൂഹത നടക്കുന്നതാണ് എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത് യാതൊരു തെളിവും ഇല്ല പുഴയെ ചാടി ആത്മഹത്യ ചെയ്താണെന്നുള്ള വിശ്വാസം നാട്ടുകാർക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇത് ബന്ധപ്പെട്ടവർ ശക്തമായ അന്വേഷണം നടത്തി ഇതിലെ കുറ്റവാളികളെ കണ്ടെത്തി ആവശ്യമായ ശിക്ഷ വാങ്ങി കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് വഴക്കാട് പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കരാട്ടെ പരിശീലനത്തിനെത്തിയ കൂടുതൽ കുട്ടികളെ സിദ്ധിക്കലി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന പരാതികളും ഉയരുന്നുണ്ട് കൂടുതൽ നീക്കത്തിലാണ് അന്വേഷണ കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി ഐ എം നേതാവ് പി വി സത്യനാഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും കൊയിലാണ്ടി മാജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ സമർപ്പിക്കുക കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും പി വി സത്യനാഥനോടുള്ള വ്യക്തി കൊലപാതകത്തിന് കാരണം എന്നാണ് പ്രതി അഭിലാഷ് പോലീസിന് നൽകിയ മൊഴി കാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊലപാതകത്തിന് മറ്റാരെങ്കിലും സഹായിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരുന്നു തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ റിമാൻഡിലായ അക്യു പങ്ക്ചറിസ്റ്റ് ഷിഹാബുദ്ദീനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും പോലീസ് വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും യുവതിയുടെ ഭർത്താവ് നയാസിന്റെ ആദ്യ ഭാര്യയും കേസിൽ രണ്ടാം പ്രതിയുമായ റജീനയ്ക്കായുള്ള അന്വേഷണവും തുടരുകയാണ് റജീനയെ പോലീസ് പ്രതിചരിച്ചിട്ട് ഇന്ന് നാലാം ദിവസമാണ് ഇവരെ പിടികൂടാൻ സംസ്ഥാന വ്യാപകമായി അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കി യുവതിയുടെ പ്രസവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന റജീനയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് മരിച്ച ഷെമീറയുടെ ഭർത്താവും കേസിൽ ഒന്നാം പ്രതിയുമായ നയാസ് റിമാൻഡിലാണ് മലപ്പുറം ആർ 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 എഫ് ക്യാമ്പിൽ നിന്ന് കാണാതായ പോലീസുകാരനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം കൂതാളി സ്വദേശി ബിജോയെ കാണാനില്ല എന്ന് കാണിച്ച് ആർ 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 എഫ് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല ബിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തി പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു ി പി ഐ നേതാവ് കെ എസ് ഷാൻ വധക്കേസിൽ കുറ്റപത്രം മടക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിൽ ആലപ്പുഴ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ സ്റ്റേഷൻ ഓഫീസർക്ക് പകരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കുറ്റപത്രം സമർപ്പിച്ചത് അംഗീകരിക്കരുത് എന്നായിരുന്നു പ്രതിഭാഗം ഹർജി ജില്ലാ പോലീസ് മേധാവി ചുമതലയെടുത്തുന്ന ഏത് ഉദ്യോഗസ്ഥനും കുറ്റപത്രം നൽകാൻ സാധിക്കുമെന്ന് ക്രിമിനൽ നടപടി ചട്ടങ്ങളും മുൻകാല കേസുകളും ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ ഇന്ന് കോടതി വാദം കേൾക്കും ചട്ടവിരുദ്ധമായി ജാമ്യം നൽകി എന്നായിരുന്നു പ്രോസിക്യൂഷൻ ഹർജി ഷാൻ കേസിലെ പതിനൊന്ന് പ്രതികളും ഇപ്പോൾ ജാമ്യത്തിലാണ് ഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പ്രമേഹ രോഗം വർദ്ധിച്ചതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചത് അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തുവെന്നും ഇനിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഇല്ലാത്തതിനാൽ ജാമ്യം നൽകണമെന്നുമാണ് വാദം ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു സംസ്ഥാനത്ത് ഇന്ന് ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി ഉയർന്ന ചൂട് സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ് ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേരുന്ന അന്തർ സംസ്ഥാന യോഗത്തിൽ ആറ് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കേരളം ജനവാസ മേഖലയിൽ എത്താൻ സാധ്യതയുള്ള വന്യജീവികളുടെ നിരീക്ഷണം റേഡിയോ കോളർ ഘടിപ്പിച്ച മൃഗങ്ങൾ സംസ്ഥാന പരിധിയിലേക്ക് വരുമ്പോൾ അറിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാകും മുന്നോട്ട് വയ്ക്കുക ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് വനം വകുപ്പ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് റേഡിയോ കോളർ ഘടിപ്പിച്ച വന്യമൃഗങ്ങൾ സംസ്ഥാന പരിധിയിൽ എത്തുന്ന മുറയ്ക്ക് റേഡിയോ കോളർ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സിഗ്നൽ റിസീവർ സംവിധാനം കേരളത്തിന് നൽകണം വന്യമൃഗങ്ങളെ അതാത് സംസ്ഥാന പരിധിയിൽ നിലനിർത്താൻ സാധ്യമായതെല്ലാം ചെയ്യണം സംസ്ഥാനങ്ങളിൽ വന്യജീവികൾക്കുള്ള ആവാസ വ്യവസ്ഥ ഉറപ്പുവരുത്തണം വന്യജീവി വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ കേരളം ഉന്നയിക്കും കർണാടക അതിർത്തി കടന്ന വന്യമൃഗങ്ങൾ വയനാട്ടിലെ ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ തീർക്കുന്നത് തുടർക്കഥയായതോടെ കേരളമാണ് അന്തർ സംസ്ഥാന സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഇതിനു പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിലെ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ട് കർണാടകവും നീക്കം തുടങ്ങി പിന്നാലെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വനംമന്ത്രിമാരുടെ മന്ത്രിമാരുടെ യോഗത്തിന് വഴിയൊരുങ്ങിയത് മാർച്ച് മൂന്ന് നാല് തീയതികളിൽ ബംഗളൂരുവിൽ ചേരുന്ന യോഗത്തോടെ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ഒരുമിച്ച് നീങ്ങാനാകുമെന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രതീക്ഷർ ഫോർ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറ് വയസ്സ് നിബന്ധന കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറ് വയസ്സാക്കണമെന്ന നിർദ്ദേശിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കർശനമായ നിർദ്ദേശം പാലിക്കണമെന്ന് കേന്ദ്രം അറിയിച്ചു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ആർക്കെ ഈ വിഷയത്തിൽ നേരത്തെ സംസ്ഥാനവും കേന്ദ്രവും തർക്കം തർക്കമുണ്ടായതാണ് ഇപ്പോൾ ഈ കർശന നിർദ്ദേശം അത് ഏത് സാഹചര്യത്തിലാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം ഉള്ളത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വൈമനസ്യം കാട്ടുകയുന്നു എന്നാൽ ഈ വർഷം മുതൽ ഈ ആറ് വയസ്സ് എന്നുള്ള പ്രായപരിധി അത് കർശനമായിട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ നിലപാട് അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് അടക്കമുള്ളവ തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് നടപടികൾ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചാണ് ഈ കത്ത് ഇപ്പോൾ സംസ്ഥാനത്തിന് സംസ്ഥാനം അടക്കമുള്ള മറ്റ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ഈ അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ആ നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട്

രാജ്യത്തുടനീളമുള്ള ആയിരത്തി അഞ്ഞൂറ് റോഡ് മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഏകദേശം കോടി രൂപ ചെലവ് വരുന്നതാണ് പദ്ധതി ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്